Hi friends, welcome to SJTutorialsLive. SDE students in it, that is Calicut University distance I particular students in it. എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളതും അതുപോലെ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എസ് ടി എക്സാമുകൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അതിലെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതും. റെഗുലർ സ്റ്റുഡൻസിനുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് എസ് ടി സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും, ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് എസ് ടി സ്റ്റുഡൻസ്, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായി പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് ടി ട്യൂട്ടോറിയൽസ് ലൈവിലേക്ക് സ്വാഗതം. ഡിസ്റ്റൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെക്ഷനായിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. ഒന്ന്, അവരുടെ നോർമലായിട്ടുള്ള എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് OMR ഒരു എക്സാമും ഉണ്ടാവും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു OMR എക്സാമും കൂടി ഈ ഒരു എസ് ടി സ്റ്റുഡൻസിന് ഉണ്ടാകും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം എക്സാമിന് എഴുതാനുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്ത് എഴുതി തീർത്തതിന് ശേഷം മാത്രമായിരിക്കണം ഈ OMR കടക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചും അതിലെന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം മാനേജ്മെൻറ്റാണ്, ടൈമിനുള്ളിൽ എക്സാം എഴുതി തീർക്കുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര സമയമാണ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ 3 മണിക്കൂറായിരുന്നു, അതിനുശേഷം 15 മിനിറ്റ് OMR എക്സാമിനുമായിരുന്നു. ശരിക്കും ഒരു ഡിസ്റ്റൻസ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം OMR എന്നുള്ളത് അവരുടെ ഇൻറ്റേർണൽ മാർക്കാണ്. അപ്പോൾ അതിൽ നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയാൽ ബാക്കിയുള്ള മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റേണലിൽ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഈ 3 മണിക്കൂറുള്ള എക്സാം പുതിയ അഡ്മിഷൻ പ്രകാരം ഈ ഒരു കുട്ടികളുടെ എക്സാമിൻ്റെ ഹവറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അധിക കുട്ടികൾക്കും 3 മണിക്കൂർ തന്നെയാണ്. പക്ഷേ പല കുട്ടികൾക്കും അത് മാറിയിട്ട് 2.5 അതുമല്ലെങ്കിൽ 2 മണിക്കൂറായി ചുരുങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എഴുതി തീരുന്നുണ്ടോ എന്നറിയാൻ. പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ കുട്ടികളുടെ എക്സാമിൻ്റെ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ്. സമയത്തിലും അതുപോലെ അതിൻ്റെ മാർക്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആൻസർ ചെയ്തേണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സിലബസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ സിലബസ് നോക്കിയിട്ട് വേണം ഡിസ്റ്റൻസ് സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഒരുപാട് കാര്യങ്ങൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ സിലബസ് എടുക്കുക, ആ സിലബസിൽ 1st, 2nd, 3rd, 4th, 5th ഈ 5 മൊഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആദ്യം പഠിക്കുക. അതിനനുസരിച്ച് ഏറ്റവും ടഫായിട്ടുള്ള ഏതാണോ അത് പഠിക്കുക. അങ്ങനെ ഒരു ഓർഡറായിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ആ ഒരു പഠിക്കുന്ന കാര്യത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഒരു ലെക്ചർ നോട്ടാക്കിയിട്ട് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് നോട്ട് തരുന്നുണ്ടെങ്കിൽ അത് തന്നെ മതി. അതല്ല, നോട്ട് തരാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കേണ്ടത്. ഡിസ്റ്റൻസ് സ്റ്റുഡൻസിനുള്ള മറ്റൊരു പ്രശ്നമാണ് മലയാളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക എന്നുള്ളത്. ഈ മലയാളത്തിൽ എഴുതുന്നത് മാക്സിമം ഒഴിവാക്കുക. നമുക്കറിയുന്ന പോലെ ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങളുടെ മാർക്ക് കുറയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. പക്ഷേ എല്ലാ സബ്ജക്റ്റും നമുക്ക് മലയാളത്തിൽ എഴുതുന്ന ഒരവസ്ഥയില്ല. മാക്സിമം ഒരു 99% നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ നോട്ട് എഴുതി ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് അത് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഡിസ്റ്റൻസിൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്ന മറ്റൊരു അബദ്ധമാണ് എക്സാം കഴിഞ്ഞതിന് ശേഷം പേപ്പറിൻ്റെ ലാസ്റ്റ് എന്നെ ഒന്ന് പാസ്സാക്കി തരുമോ, അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതുമല്ലെങ്കിൽ മംഗ്ലീഷായിട്ട് എന്തെങ്കിലും പാട്ടോ കവിതയോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് മാർക്ക് നേടാമെന്നുള്ള ഒരു ഐഡിയ. പക്ഷേ അങ്ങനെ പല കുട്ടികളും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടാകും. നിങ്ങൾ എഴുതുന്നത് കറക്റ്റായിട്ട് തന്നെ എഴുതുക. അറിയാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രീതിയിലെങ്കിലും എഴുതാൻ ശ്രമിക്കണം. അതല്ലാതെ വെറുതെ എന്തെങ്കിലും പാട്ടും കവിതയും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയ കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ പാസ്സാവുകയില്ല. ഇനി അങ്ങനെ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തന്നെ ആ പേപ്പറിൻ്റെ വാല്യുവേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പാസ്സാവുന്നത്. നോർമലി ഒരു പേപ്പർ നോക്കുന്ന ആൾക്ക് ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല, കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എഴുതുമ്പോൾ കറക്റ്റായിട്ട് അത് ഫസ്റ്റ് പോർഷനിൽ തന്നെ നല്ല രീതിയിൽ അറിയുന്ന കാര്യങ്ങൾ
നല്ല വ്യക്തമായി എഴുതാൻ നോക്കുക. ഒന്ന് രണ്ട് മൂന്ന് പേജുകൾ കറക്റ്റായിട്ട് തന്നെ എഴുതണം. മറ്റൊരു കാര്യം, എസ്സേ ക്വസ്റ്റ്യൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം എഴുതുമ്പോൾ പാരഗ്രാഫ് ബൈ പാരഗ്രാഫായി എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ ആ എസ്സേ ഇവിടെ മെയിൻ ഹെഡിങ് എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ഹെഡിങ് എഴുതുക. അതിനനുസരിച്ച് ആറ് പോയിൻ്റ് ഉണ്ട് എസ്സേയിൽ എന്നുണ്ടെങ്കിൽ ആ എസ്സേയുടെ ഫസ്റ്റ് പോയിൻ്റ് എഴുതുക, അതിനൊരു പാരഗ്രാഫാക്കി എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് സെക്കൻഡ് പോയിൻ്റ്, അങ്ങനെ ഓരോന്ന് പാരഗ്രാഫ് ബൈ പാരഗ്രാഫായി എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും എക്സാം എഴുതുന്ന രീതി വളരെയധികം വ്യത്യാസമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു ഹെഡിങ് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അടുത്തൊരു ഹെഡിങ് എക്സ്പ്ലെയിൻ ചെയ്യുക. മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ പോലെ പല പല കളറുകൾ കൊടുക്കേണ്ട ആവശ്യമൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരാറില്ല. നിങ്ങൾ എഴുതുന്നത് നല്ല വൃത്തിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കറക്റ്റായി തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് നോട്ടാക്കി വെക്കുക. എവിടെ നിന്നാണോ നിങ്ങൾക്ക് അതിനെ നോട്ട് കിട്ടുന്നത് അത് കളക്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ നെറ്റിൽ നിന്നായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ സിലബസ് കറക്റ്റായിട്ട് ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കുക. അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടായാലും അതെങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. OMR പ്രത്യേകം ശ്രദ്ധിക്കുക. OMR എല്ലാ ക്വസ്റ്റ്യൻസും നെറ്റിൽ അവൈലബിൾ ആണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ. ഇനി അത് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് PG ആവട്ടെ UG ആവട്ടെ ഡിഗ്രിക്കും PG ക്കുമുള്ളത് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. എല്ലാ സബ്ജക്റ്റും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് സമ്മ് ഓരോ സബ്ജക്റ്റ് വൈസിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. ഏതെങ്കിലും കിട്ടാത്ത സബ്ജക്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഈ തിരിഞ്ഞു കളിക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നുള്ളതാണ്. കാരണം ഡിസ്റ്റൻസിൻ്റെ സ്റ്റുഡൻസ് എന്തായാലും എക്സാം എഴുതുന്നത് മറ്റുള്ള കോളേജുകളായിരിക്കും. അതുപോലെ അവിടുത്തെ കോളേജിലെ ടീച്ചേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ വെറുതെ എക്സാം ഹാളിൽ കിടന്ന് തിരിഞ്ഞു കളിച്ചാൽ ചിലപ്പോൾ പുറത്താക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും. അതുമല്ലെങ്കിൽ എക്സാം കംപ്ലീറ്റ് ആവാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. അതുമല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ സ്ഥിരമായി അവരൊരു നോട്ടപ്പുള്ളിയായി മാറും. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തായാലും മറ്റുള്ള കോളേജിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്, അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ക്ലാസ് റൂമിൽ വെറുതെ എക്സാം ഹാളിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുന്ന പ്രവണത ഒഴിവാക്കുക. അറിയുന്ന കാര്യങ്ങളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, അതിനനുസരിച്ച് എഴുതുക. പ്രത്യേകിച്ച് ഈ ഒരു തിരിഞ്ഞു കളി വരുന്നത് ഈ OMR സമയത്താണ്. OMR എക്സാം എഴുതുമ്പോൾ കുട്ടികൾ പല ആളുകളും അവർക്ക് അറിയുന്നത് ടിക്കിട്ടിട്ട് മറ്റുള്ള കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നൊരു രീതി, അതൊക്കെ പിടിക്കപ്പെട്ടാൽ ശരിക്ക് ആ ഇൻറ്റേണലിൻ്റെ 20 മാർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് കളഞ്ഞു പോകുന്നത്. പിന്നീട് അത് എഴുതാനും പറ്റില്ല. കാരണം ഈ ഒരു 20 മാർക്ക് കിട്ടിയാൽ ബാക്കിയുള്ള മാർക്ക് ആ കുട്ടിക്ക് എക്സ്റ്റേണലി നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു OMR എഴുതുമ്പോൾ OMR ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ്. ആ ക്വസ്റ്റ്യൻസ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ ആർക്കും തന്നെ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു രീതിയാണുള്ളത്. കുട്ടികൾ പ്രത്യേകമായി ചെയ്യേണ്ടത് ഈ OMR ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ ഓരോ ആൻസറും മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 4 പ്രാവശ്യം നിങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ അതിൻ്റെ ആൻസർ ഇതാണെന്ന് മനസ്സിലാവും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളുടെ OMR ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത്. വേറെ അഡീഷണലി ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് ആ മാർക്ക് അവിടെ കിട്ടും. എക്സാം ഹാളിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കാൻ നോക്കുക. മറ്റൊരു പ്രോബ്ലം ഡിസ്റ്റൻസിൽ കണ്ടുവരുന്നത് എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ വീണ്ടും വീണ്ടും എഴുതുന്ന ഒരു രീതിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 12-ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം എഴുതിയാൽ ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒന്നുകൂടിയും എഴുതുന്ന ഒരു രീതി, ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒഴിവാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മാർക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയതിൻ്റെ മാർക്ക് അവിടെ മാർക്ക് രേഖപ്പെടുത്തിയാൽ പിന്നീട് അവിടെ മാർക്ക് രേഖപ്പെടുത്താൻ സ്പേസ് ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ആൻസർ ഷീറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയാൽ തന്നെ മാർക്ക് എൻട്രി ചെയ്യണമെന്നൊരു കോളം കാണാം. ആ കോളത്തിൽ ഇപ്പോൾ ഈ 12-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടാൽ പിന്നീട് നിങ്ങൾ വീണ്ടും 12-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ അതിന് മാർക്ക് ഇടുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല എന്നുള്ളത് അറിയുക. അതുകൊണ്ട് തന്നെ ആ എഴുതുന്ന സമയവും അതിൻ്റെ എനർജിയും എല്ലാം വേസ്റ്റാണ്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതാണ്, ഒരു പ്രാവശ്യം എഴുതിയ ക്വസ്റ്റ്യൻസ് വീണ്ടും എഴുതുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനെ ഒരു 8 മാർക്കിൻ്റെ രീതിയിൽ ആൻസറുകൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്റ്റൻസ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനെ ആൻസർ ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് പഠിച്ചാലും നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് ഷുവറാണ്, ഒരു സംശയമില്ല. ഒരു 3 കൊല്ലത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടുന്നുള്ളതിന് ഒരു സംശയമില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അത് പഠിക്കൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ ചോദിച്ചാൽ മതി ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുക. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബാക്കി കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.